നമസ്കാരം എല്ലാവർക്കും. എജു ടൈംസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയും എം ജി യൂണിവേഴ്സിറ്റിയിലെ പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തയുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിശദമായ വീഡിയോയിൽ കടക്കുന്ന മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റനേകം യൂണിവേഴ്സിറ്റി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വാർത്തയിലേക്ക് കടക്കാം. ആദ്യം കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയിലേക്ക് കടക്കാം. നാലാം സെമസ്റ്റർ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബാച്ചിലർ ഓഫ് ലോസ് ഹോണർ ഏപ്രിൽ 2020 പരീക്ഷയുടെ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അതായത് പുനർമൂല്യനിർണയ ഫലം പ്രസിദ്ധീകരിച്ചു. അടുത്തതായി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് കടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയിലേക്ക് കടക്കാം. നാലാം സെമസ്റ്റർ എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഗ്രി, സി ബി എസ് എസ് റെഗുലർ അല്ലെങ്കിൽ സപ്ലിമെന്ററി ഏപ്രിൽ 2021 ഓൺലൈനായിട്ടുള്ള വൈവ വോസ് അല്ലെങ്കിൽ പ്രൊജക്ട് ഇവാലുവേഷൻ എക്സാമിൻ്റെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ഈ ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. അടുത്തതായി എം ജി യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് കടക്കാം. എം ജി യൂണിവേഴ്സിറ്റിയിലെ പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് കടക്കാം. മൂന്നും നാലും സെമസ്റ്റർ ബി എഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ 2019 അഡ്മിഷൻ റെഗുലർ അല്ലെങ്കിൽ സപ്ലിമെന്ററി ദ്വിവസരം പരീക്ഷയുടെ പ്രാക്ടിക്കൽ 1 മുതൽ 14 വരെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. വിശദമായ ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റെന്തെങ്കിലും യൂണിവേഴ്സിറ്റി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ഐക്കൺ ഇനാബിൾ ചെയ്യുക.